ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ചോളപ്പൊടി കൊണ്ട് ഒരു അടിപൊളി രുചികരമായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് പൊട്ടിച്ച് ഒഴിച്ച ശേഷം നമുക്കത് നന്നായിട്ട് അത് ഉടച്ചെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണെന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്ക്, ചോളപ്പൊടി കൊണ്ടാണ് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു 300 ഗ്രാം പശുവിൻ പാലും കൂടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചോളപ്പൊടി കൊണ്ട് എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അത് മിക്സായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ, ഒരു 250 ഗ്രാം സൺഫ്ലവർ ഓയിൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അതുകൂടെ നമുക്ക് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും പാലും എണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അത് നല്ലവണ്ണം മിക്സായ ശേഷം നമുക്ക് നല്ലവണ്ണം മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്സ് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 400 ഗ്രാം പഞ്ചസാര പൊടിച്ചത് അതിൻ്റെ അകത്തോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ അത് മിക്സാകാൻ പ്രയാസമുണ്ട്, കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര പൊടിച്ചത് നമ്മൾ പൂർണ്ണമായിട്ടും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൂടി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. കൈകൊണ്ട് കറക്കുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. കറണ്ടിൻ്റെ മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ അത് നമ്മളത് മിക്സ് ചെയ്ത് കഴിയാറായിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ പാലും മുട്ടയും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചോളപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 400 ഗ്രാം ചോളപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അതിലോട്ട് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ചോക്ലേറ്റ് പൗഡർ 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെറിയൊരു അരിപ്പയിലിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിക്കുമ്പോൾ അത് നല്ലവണ്ണം മിക്സാവും. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും നമ്മുടെ ചോളപ്പൊടിയെല്ലാം കൂടെ നല്ലവണ്ണം മിക്സായി കിട്ടും. അതിൻ്റെ അകത്ത് വല്ല തരിയോ വല്ല ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് കളയാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അരിച്ച വേസ്റ്റ് നമുക്ക് കളയാം. അങ്ങനെ നമ്മൾ അത് അരിച്ച് കഴിയാറായിരിക്കുകയാണ്.
അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാവിധ ഫുഡും നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനലായ സാജാൻസ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സന്ദർശിക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ഇവിടെ അരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ആ പാലും എണ്ണയും മുട്ടയും മിക്സ് ചെയ്തതിൻ്റെ അകത്തോട്ട് കുറേശ്ശെ പൊടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോളപ്പൊടിയായതുകൊണ്ട് മൈദയുടെ അത്രയും പ്രയാസമില്ല, ഇളക്കാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. മൈദയാവുമ്പോൾ ഇച്ചിരി ടൈറ്റായിരിക്കും, ബുദ്ധിമുട്ടുമായിരിക്കും. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. 400 ഗ്രാം ചോളപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ബാക്കിയുള്ള ചോളപ്പൊടി അരിച്ചെടുത്തേ കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത്. ഒരു ട്രിപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്ക് ഇളകി കിട്ടത്തില്ല, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടാണ് നമ്മൾ, കുറച്ച് കുറച്ച് ഇട്ടാണ് അത് ഇളക്കിയെടുക്കുന്നത്. നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കിട്ടും. അതുകൂടെ നല്ലവണ്ണം നമുക്ക് മിക്സാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ മിക്സ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്കത് പാചകം ചെയ്ത് എടുത്താൽ മതി. വ്യത്യസ്തങ്ങളായ കേക്കുകൾക്ക് സാജാൻസ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ മറക്കരുത്. എല്ലാ ഐറ്റം ഫുഡുകളും നമ്മൾ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചരുവം എടുത്ത ശേഷം അതിൻ്റെ അടിയിലോട്ട് ഒരു ശകല നെയ്യ് തേച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ്, ഇത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ്. നമ്മൾ ഈ സ്റ്റീൽ ചരുവത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ വെച്ചാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നെയ്യ് പുരട്ടിയ ശേഷം ഒരു കേക്ക് ഉണ്ടാക്കുന്ന പേപ്പർ, ബട്ടർ പേപ്പർ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കും. ആ പേപ്പർ വെച്ച് നല്ലവണ്ണം അത് ഒന്ന് അമർത്തി കൊടുത്ത ശേഷം നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ പരുവത്തിലാണ് നമ്മൾ കേക്ക് മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ചോളപ്പൊടി കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാനായിട്ടൊന്ന് മെല്ലെ തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ടൊരു അപ്പച്ചെമ്പ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പച്ചെമ്പിൻ്റെ
അകത്തായിട്ടൊരു റിങ് വെച്ച് കൊടുത്തിരിക്കും. ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അടച്ച് ഇനിയൊരു 3-4 മണിക്കൂർ ഇത് കഴിയണം കേക്കായി വരണമെങ്കിൽ. നമുക്കൊന്ന് നോക്കാം, ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ കമ്പ് ക്ലീനാക്കി അത് കണ്ട് കുത്തി നോക്കാം. ആയിട്ടില്ല, കമ്പേൽ പറ്റുന്നുണ്ട്. കമ്പേ പറ്റിയാൽ കേക്കായില്ലെന്നാണ് എൻ്റെ അർത്ഥം. കേക്ക് നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുത്തി നോക്കുന്ന കമ്പേൽ പറ്റത്തില്ല, അപ്പോൾ കേക്ക് റെഡിയായി. തീ കുറേശ്ശെ കത്തിക്കാവും, കൂടുതലായിട്ട് തീ കത്തിച്ചു കഴിഞ്ഞാൽ കേക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം, ആ കമ്പിട്ട് കൂത്തി നോക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്, കമ്പേൽ പറ്റുന്നില്ല പറ്റുന്നില്ല ഉണ്ടോ. കേക്ക് അങ്ങനെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റെഡിയായി, കമ്പേലൊന്നും പൊട്ടുന്നില്ല, കേക്ക് റെഡി. അങ്ങനെ 4-5 മണിക്കൂറിന് ശേഷം നമ്മൾ കേക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കേക്കിവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുക. ഇതാണ് നമ്മുടെ ചോളപ്പൊടി കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കേക്ക്. നമുക്കൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് നമുക്കത് മറിച്ചിടാം. നെയ്യ് തേച്ചത് കൊണ്ട് തന്നെ പാത്രത്തിലൊന്നും ഒട്ടുന്നില്ല, വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പാത്രം കമത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് പാത്രം പൊക്കിയെടുക്കാം, കാരണം ഒന്നും ഒട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള കേക്ക്. ഇനി നമുക്കതിൻ്റെ പേപ്പർ, ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഹോ 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 ഹോ, നമ്മുടെ വളരെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുക. നമുക്കൊന്ന് ഞെക്കി നോക്കാം, വളരെ സോഫ്റ്റാണ്, നല്ലോണം ഞെങ്ങി കിട്ടുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കേക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചോളപ്പൊടിയുടെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, നമുക്ക് മുറിച്ച് കഴിച്ചാൽ മാത്രം മതി. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോളപ്പൊടിയുടെ കേക്ക്. കേക്ക് നമുക്കൊന്ന് മുറിച്ച് നോക്കാം, വളരെ ഈസിയാണ് മുറിക്കാനായിട്ട്, വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കത്തി അങ്ങോട്ട് കാണിച്ചാൽ മതി, കത്തി തന്നെ മുറിഞ്ഞു പോവുകയാണ്. അത്രയും ഈസി ആയിട്ടുള്ള നല്ല കേക്കാണ്. എന്താ മുറിച്ചത്, കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, യാതൊരു വ്യത്യാസമില്ലാതെ. ഇതാണ് നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള കേക്ക്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ചോളപ്പൊടി കൊണ്ടുള്ള കേക്ക് കണ്ടതിനായിട്ട് പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.